ഡിയർ സ്റ്റുഡൻസ് ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇൻവെസ്റ്റർ അവയർനെസ് എന്നുള്ളൊരു ടോപ്പിക്കാണ് ഓക്കെ സോ വാട്ട് ഈസ് ഇൻവെസ്റ്റർ അവയർനെസ് ഇപ്പൊ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഡിസ്കസ് ചെയ്തു സെബിയുടെ ചില മെഷേഴ്സ് സ്ട്രാറ്റജി അല്ലെ ജനറൽ ആയിട്ടുള്ള ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഓക്കെ അതുപോലെ തന്നെ സെബിയുടെ ഒരു ഒബ്ജെക്റ്റീവ് ആണ്

നമുക്ക് ഇൻവെസ്റ്റർ അവയർനെസ് നോക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ഷെയർ ഹോൾഡർ എന്ന നിലയിൽ നമ്മൾ ഇൻവെസ്റ്ററുടെ റൈറ്റ്സ് എന്നാണ് സോ വാട്ട് ആർ ദി വാട്ട് ആർ ദി റൈറ്റ് ഓഫ് എ ഷെയർ ഹോൾഡർ ഓക്കെ അല്ലെങ്കിൽ റൈറ്റ്സ് ഓഫ് എ മെമ്പർ എ കമ്പനി അല്ലെ ഇതൊക്കെ നമ്മൾ കമ്പനീസ് ആക്ട് പഠിക്കും അല്ലെങ്കിൽ കമ്പനീസ് ആക്റ്റുമായി കോർപ്പറേറ്റ് റെഗുലേഷൻ പഠിക്കുമ്പോൾ നോക്കിയിട്ടുണ്ടോ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് എ കമ്പനി റൈറ്റ്സ് ഓഫ് മെമ്പേഴ്സ് അപ്പോൾ ആ തന്നെയാണ് ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ കോർപ്പറേറ്റ് റെഗുലേഷൻ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കി നിങ്ങൾക്ക് കിട്ടും അല്ലെ ഒരു ഷെയർ ഹോൾഡർ എന്ന നിലയിൽ മെമ്പർ ഓഫ് എ കമ്പനി എന്ന നിലയിൽ എന്തെല്ലാം റൈറ്റ്സ് ആണ് അവർക്ക് ഉള്ളത് ഓക്കെ അതുപോലെ റൈറ്റ്സ് ആസ് എൻ ഇൻവെസ്റ്റർ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ അധികം അവർക്ക് ഉണ്ടാവുന്ന റൈറ്റ്സ് എന്തൊക്കെയാണ് അല്ല ഇൻവെസ്റ്റ് ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് കുറേ റൈറ്റ്സ് ഉണ്ട് മൊറോല ഷെയർ ഹോൾഡർ റൈറ്റും ഇൻവെസ്റ്റർ റൈറ്റും സെയിം തന്നെയായിരിക്കും പക്ഷേ ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ജനറൽ അല്ലെ വ്യൂവിൽ എടുക്കുന്നത് കൊണ്ട് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും റൈറ്റ് ആയിട്ട് വരുന്നത് ദെൻ റൈറ്റ്സ് ആസ് എ ക്ലൈൻറ്റ് ഓർ എ കസ്റ്റമർ അതുപോലെ തന്നെ ഓരോ ഇൻവെസ്റ്ററും ചിലപ്പോൾ എന്തായിരിക്കാം ഏതെങ്കിലും ഒരു ബ്രോക്കറുടെ അല്ലെങ്കിൽ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റിൻ്റെ അല്ലെ ഒരു ക്ലൈൻ്റായിരിക്കാം അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ആയിരിക്കാം അങ്ങനെ ഒരു കസ്റ്റമർ ഒരു ഡിപിയുടെ കസ്റ്റമർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ബ്രോക്കറുടെ കസ്റ്റമർ എന്ന നിലയിൽ ക്ലൈൻ്റ് എന്ന നിലയിൽ അവിടെ റൈറ്റ് എന്നാണ് അപ്പോൾ ഈ നമ്മുടെ ഷെയർ ട്രാൻസാക്ഷൻ ഒക്കെ നടക്കുന്നതിന് വേണ്ടി ഒരു ഡി പി അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് പാർട്ടിസിപ്പൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറിയും അതുപോലെ അല്ലെങ്കിൽ ബ്രോറ് ബ്രോക്കറും നമ്മളും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും അല്ലേ അപ്പോൾ ആ രീതിയിൽ ബ്രോക്കർക്ക് കുറേ റൈറ്റ്സ് ഉണ്ട് ഡ്യൂട്ടീസ് ഉണ്ട് അതുപോലെ നമ്മൾ ഇൻവെസ്റ്റർക്കും ഒരു ക്ലൈൻ്റ് എന്ന നിലയിൽ കുറേ റൈറ്റ്സ് ലഭിക്കും ക്ലിയർ പ്പോൾ ബ്രോക്കറുമായിട്ടുള്ള ഇടപാടുകളിൽ അല്ലെങ്കിൽ അവർ അവരുമായി നടത്തുന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ അവർ അവരുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രാക്റ്റൽ അഗ്രിമെൻറ്റിൻ്റെ ഫലമായി അവർക്ക് ലഭിക്കുന്ന കസ്റ്റർ ഒരു ക്ലയൻ്റ് നിലയിൽ ലഭിക്കുന്ന റൈറ്റ്സ് അതാണ് ഇവിടെ പറയുന്നത് ഇതേപോലെ തന്നെയാണ് റൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മറുവർഷം ഉണ്ടാവും അല്ലേ ദാറ്റ് ഈസ് ഡ്യൂട്ടീസ് അപ്പോൾ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അപ്പോൾ ഡ്യൂട്ടീസ് ആസ് എ ഷെയർ ഹോൾഡർ ഉണ്ട് ഡ്യൂട്ടീസ് ആസ് എ ഇൻവെസ്റ്റർ ഉണ്ട് ഡ്യൂട്ടീസ് ആസ് എ ഓർ കസ്റ്റമർ ക്ലിയർ അപ്പോൾ റൈറ്റിൻ്റെ വേറൊരു മറു വർഷമാണ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്ലിയർ റൈറ്റ്സും ഡ്യൂട്ടിയും ഒന്ന് മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റൈറ്റ്സ് ഉള്ള അവിടെ എന്തുകൊണ്ടാവണം ഡ്യൂട്ടി ഉണ്ടാവണം അപ്പോൾ ഷെയർ ഹോൾഡർ എന്ന നിലയിലും ഇൻവെസ്റ്റർ എന്ന നിലയിലും ക്ലയൻ്റ് എന്ന നിലയിലുള്ള റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് ക്ലിയർ സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ റൈറ്റ്സ് ഓഫ് എ ഷെയർ ഹോൾഡർ പ്രധാനമായിട്ടും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത് ക്ലിയർ സോ വാട്ട് ആർ സോട്ടാ റൈറ്റ്സ് ഓഫ് എ ഷെയർ ഹോൾഡർ ഒരു മെമ്പർ എന്ന നിലയിൽ ഷെയർ കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഓണർ അല്ലെങ്കിൽ മെമ്പർ എന്ന നിലയിൽ ഉള്ള റൈറ്റ് എന്തൊക്കെയാണ് ടു റിസീവ് ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഓൺ അലോട്ട്മെന്റ് ഓർ ഷെയർ ട്രാൻസ്ഫർ ഷെയർ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ പുതുതായിട്ട് ഷെയർ അപ്ലൈ ചെയ്തിട്ട് അലോട്ട്മെൻറ്റ് ചെയ്ത് കിട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ അദ്ദേഹത്തിന് റൈറ്റ് ഉണ്ട് അതായത് കേസിലാണ് ഇൻ കേസ് ഓഫ് ഫിസിക്കൽ മോഡ് ക്ലിയർ ഇപ്പോഴെല്ലാം എന്തില്ല ഫിസിക്കൽ മോഡ് ഓഫ് ട്രാൻസാക്ഷൻ ഇല്ല അല്ലെങ്കിൽ തീരെ കുറവാണ് ക്ലിയർ അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ ഇലക്ട്രോണിക് ഫോമിലാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഡിമാറ്റ് ഫോമിലായിരിക്കും ഷെയർസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഷെയർസ് ലഭിക്കുക ഓക്കെ അതുകൊണ്ട് തന്നെ ഇവിടെ ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ കേസ് വരുന്നില്ല പക്ഷേ ഫിസിക്കൽ മോഡ് ഓഫ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഷെയർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ എലിജിബിലിറ്റി ഉണ്ട് അല്ലേ ഇപ്പം ഡിമാറ്റ് ചെയ്യാത്ത കമ്പനികൾ ഉണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിടത്തോളം അല്ലേ പബ്ലിക്കലി ട്രേഡർ അല്ലെങ്കിൽ പോലും അത് അത്തരത്തിലുള്ള പബ്ലിക് കമ്പനിയൊക്കെ ഉണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ഉടനെ കൊടുക്കുക അതുപോലെ ഷെയർ ഒരു വ്യക്തി നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസ്ഫർ ഡീഡ് എക്സിക്യൂട്ട് ചെയ്ത് കമ്പനിയിൽ ഇട്ട് കിട്ടി അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുക അവർക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് പുതുതായിട്ട് ഇഷ്യൂ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് റൈറ്റ്സ് പിന്നെ ടു റിസീവ് നോട്ടീസ് ഓഫ് എ ജി എം അല്ലേ ഒരു കമ്പനിയിൽ ചിലപ്പോൾ ജനറൽ ബോഡി മീറ്റിംഗ് നടക്കണം ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ടാവും എക്സ്ട്രാ ഓർഡിനറി ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട് ഇങ്ങനെ നടക്കുന്ന പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിൽ അല്ലെ നോട്ടീസ് ലഭിക്കാനും അതുപോലെ തന്നെ കോപ്പീസ് ഓഫ് ആനുവൽ റിപ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ടുകൾ ഇതൊക്കെ ലഭിക്കാനും അവർക്ക് റൈറ്റ് ഉണ്ട് ഷെയർ ഹോൾഡർ എന്നുള്ളിൽ റൈറ്റ് ഉണ്ട് ദൻ ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വോട്ട് ഇൻ ദി ജനറൽ മീറ്റിംഗ് ഏദർ പേഴ്സണലി ഓർ ത്രൂ പ്രോക്സി ഈ കമ്പനിയുടെ കേസിലൊക്കെ നമുക്ക് അലോ അലോബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രോക്സി വോട്ടിംഗ് എന്താ പ്രോക്സി വോട്ടിംഗ് ഡയറക്റ്റായിട്ട് ഒരാൾക്ക് മീറ്റിങ്ങിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം മറ്റൊരാളെ ഏർപ്പാടാക്കാം ക്ലിയർ അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പെരണം പ്രോക്സി ക്ലിയർ അവിടെ ഹാജരായിട്ടുള്ള ഒരാൾ ഈ ഹാജരാവാത്ത ഷെയർ ഹോൾഡർക്ക് വേണ്ടി എന്ത് ചെയ്യും വോട്ട് ചെയ്യും അങ്ങനെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഹാജരാവാത്ത ഷെയർ ഹോൾഡർ എന്തു ചെയ്യണം ഇന്ന ആളെ അധികാരപ്പെടുത്തുന്നു വോട്ട് ചെയ്യാൻ അല്ലേ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഒരു അധികാരപത്രം കൊടുക്കും അതിനാണ് നമ്മൾ പ്രോക്സി ഫോം എന്ന് പറയുക അപ്പോൾ പ്രോക്സി ഫോം ഒക്കെ സൈൻ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും വോട്ടിംഗ് റൈറ്റ് എക്സസൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഇപ്പോൾ പ്രോക്സിയിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടെത്തിയോ വോട്ട് ചെയ്യാൻ അല്ലെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് ദെൻ ടു റിസീവ് ഡിവിഡൻ ആൻഡ് റീഫണ്ട് ഇൻ ഡ്യൂ ടൈം അല്ലെ ഡ്യൂ ടൈമിൽ ഡിവിഡൻ കിട്ടാനുള്ള അവകാശം കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞാൽ നിശ്ചിത ദിവസത്തിന് വേണ്ടിയാണ് അതിനെ ഡിസ്പേഴ്സ് ചെയ്യണം അപ്പോൾ അത് ഡ്യൂ ഡേറ്റിനുള്ളിൽ കിട്ടാനും അതുപോലെ തന്നെ കമ്പനിക്ക് നമ്മൾ പേയ്മെന്റ് ഒക്കെ ചെയ്തു അതിൽ എക്സസ് ഉണ്ട് അപ്പോൾ റീഫണ്ട് കിട്ടണം എന്ന് വിചാരിക്കുക അലോട്ട്മെന്റിന്റെ കേസിലൊക്കെ റീഫണ്ട് വേണ്ടി വരും അപ്പോൾ ആ രീതിയിലുള്ള റീഫണ്ട് ലഭിക്കാനും ആർക്ക് റൈറ്റ് ഉണ്ട് ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ഉണ്ട് ദെൻ ടു റിസീവ് കോർപ്പറേറ്റ് ബെനിഫിറ്റ്സ് ലൈക്ക് റൈറ്റ് ഷെയേഴ്സ് ബോണസ് ഷെയേഴ്സ് എക്സെട്രാ ബോണസ് ക്ലിയർ ഇപ്പോൾ ബോണസ് ഡിവിഡൻഡായിട്ടോ അല്ലെങ്കിൽ ബോണസ് ഷെയേഴ്സ് ആയിട്ടോ റൈറ്റ് ഷെയർസ് ആയിട്ടോ ഒക്കെ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലേ അല്ലെങ്കിൽ ബൈ ബാക്ക് ഓഫർ വരുന്ന സമയത്തോ ഇങ്ങനെയുള്ള കമ്പനി നടത്തുന്ന ഓഫേഴ്സ് ലഭിക്കാൻ അല്ലെ ഒരു കോർപ്പറേറ്റ് ഓണർ എന്ന നിലയില് കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു മെമ്പർ എന്ന നിലയിൽ അവർക്ക് റൈറ്റ് ഉണ്ട് ക്ലിയർ അപ്പോൾ അത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് അതൊക്കെ കൊടുക്കുക റൈറ്റ് ആണെങ്കിലും ബോണസ് ആണെങ്കിലും ക്ലിയർ അപ്പോൾ അതുകൊണ്ട് അതിനുള്ള റൈറ്റ് കിട്ടുന്നത് ദൈ ടു അപ്ലൈ ടു ദി ട്രൈബ്യൂണൽ ടു കോൾ ഫോർ ഡയറക്ട് എ ജി എം ക്ലിയർ എ ജി എം കൂടുന്നതിന് വേണ്ടി ഡയറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എ ജി എമ്മിന് ഏതെങ്കിലും ഡയറക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടോ ക്ലിയർ അല്ലെങ്കിൽ ഇന്നോട് ടു കോൾ എ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ക്ലിയർ നടക്കാതെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിക്കാൻ കമ്പിയുടെ ഓഫീസേഴ്സ് തയ്യാറാവുന്നില്ല അപ്പോൾ കം ഷെയർ ഹോൾഡേഴ്സിനെന്ത് ചെയ്യാം അത് കമ്പനി ലോ ബോർഡ് ബോർഡെന്നാണ് നേരത്തെ പറയാം ക്ലിയർ ഇതിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കോടതി പോലെയുള്ള ഒരു ബോർഡായത് കമ്പനി ലോ ബോർഡ് സി എൽ ബി എന്നാണ് പറയുക കമ്പനി ലോ ബോർഡ് ക്ലിയർ ഇപ്പോൾ നമ്മൾ കമ്പനി ലോ ബോർഡ് ബോർഡെന്നു പറയുന്നില്ല പകരം അല്ലേ ആസ്പർ ദി ന്യൂ കമ്പനീസ് ആക്ട് ക്ലിയർ ഇറ്റ് ഈസ് ടി ആസ് ട്രൈബ്യൂണൽ കമ്പനി ട്രൈബ്യൂണൽ ക്ലിയർ എൻ സി എൽ ടി എന്നാണ് പറയുക ക്ലിയർ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എൻ സി എൽ ടി ക്ലിയർ അപ്പോൾ അത്തരത്തിൽ എൻ സി എൽ ടിയിലേക്ക് അപ്ലൈ ചെയ്യാം നമുക്ക്

സസ്പീഷൻ ഓഫ് ഫ്രോഡ് ക്ലിയർ കമ്പനിയിൽ അഫയേഴ്സ് നേരെ നടക്കുന്നില്ല അൺഫെയർ ആയിട്ടാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഫ്രോഡ് സസ്പെക്ട് ചെയ്യുകയാണ് അങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ എന്ത് ചെയ്യാം സെൻട്രൽ ഗവൺമെൻറ്റിനെ അറിയിച്ചുകൊണ്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറയാം അതല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അല്ലേ അവരെ അറിയിച്ചുകൊണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറയാം അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫേഴ്സിനെ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഓഫീസാണ് ക്ലിയർ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് എസ് എഫ് ഐ ഒക്കെയാണ് അപ്പോൾ അവരെ കൊണ്ട് അന്വേഷിക്കുന്നതിന് വേണ്ടി ക്ലിയർ കമ്പനിയുടെ കാര്യങ്ങൾ അന്വേഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും ക്ലിയർ സോ ടു അപ്ലൈ ഫോർ സച്ച് തിങ് ക്ലിയർ ദെൻ നെക്സ്റ്റ് വൺ ഇൻസ്പെക്ഷൻ ഓഫ് മിനിറ്റ്സ് ഓഫ് എ ജി എം ആൻഡ് ഒപ്റ്റൈൻ കോപ്പീസ് ഓഫ് ഇറ്റ് ക്ലിയർ അതുപോലെ തന്നെ ഒരു എ ജി എം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എന്താണ് മിനിറ്റ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത് തീരുമാനങ്ങൾ എന്തൊക്കെ എടുത്തു അതൊക്കെ നോക്കിയാൽ നോക്കാൻ വേണ്ടി ആ മിനിറ്റ് ഇൻസ്പെക്റ്റ് ചെയ്യാൻ പരിശോധിക്കാൻ ഷെയർ ഹോൾഡറിന് റൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ അതിന് ആവശ്യമെങ്കിൽ കോപ്പികൾ എടുക്കാനും റൈറ്റ് ഉണ്ട് ദെൻ ടു സ്യൂ എഗെൻസ്റ്റ് ദി കമ്പനി ബൈ വേ ഓഫ് എനി സിവിൽ ഓർ ക്രിമിനൽ പ്രൊസീഡിങ് നീ ഷെയർ ഹോൾഡറിനെ ഇൻട്രസ്റ്റ് ബാധിക്കപ്പെടുകയാണെങ്കിൽ കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ അല്ലെ സിവിൽ ആയിട്ടോ ക്രിമിനലായിട്ടോ കേസ് ഫയൽ ചെയ്യാനുള്ള അവകാശമുണ്ട് ദെൻ ടു അപ്ലൈ ഫോർ ദി വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ചില സന്ദർഭത്തിൽ ക്ലിയർ കമ്പനിയുടെ പ്രവർത്തനങ്ങളൊന്നും ശരിയല്ല അതിൻ്റെ പ്രവർത്തനം ആവശ്യമില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ക്ലിയർ ട്രൈബ്യൂണലിൽ അപ്ലൈ ചെയ്തുകൊണ്ട് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്നത് കമ്പനിയുടെ മാനേജ്മെൻറ്റിന് നോട്ടീസ് കൊടുക്കാം അതല്ലെങ്കിൽ ട്രൈബ്യൂണലിൽ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം ക്ലിയർ അപ്പോൾ അങ്ങനെ വൈൻഡിങ് അപ്പിന് അപ്ലൈ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് ദൻ ടു റിസീവ് റിസിഡ്യുവൽ പ്രൊസീഡ്സ് ഇൻ ദി ഇവൻ്റ് ഓഫ് വൈൻഡിങ് അപ്പ് അതുപോലെ തന്നെ വൈൻഡിങ് അപ്പ് നടക്കുകയാണെങ്കിൽ വൈൻഡിങ് അപ്പ് സമയത്ത് അസെറ്റ്സ് എല്ലാം റിയലൈസ് ചെയ്ത് ഔട്ട്സൈഡ് ലൈബ്രറ്റീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കാർക്കാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് ഷെയർ ഹോൾഡേഴ്സാണ് അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യും അങ്ങനെ കിട്ടുന്നതിന് നമ്മൾ പറയുന്നതാണ് വൈൻഡിങ് അപ്പ് ഡിവിഡൻ എന്ന് ക്ലിയർ അപ്പോൾ ഇത്തരത്തിൽ വൈൻഡിങ് അപ്പ് സമയത്തുള്ള ഡിവിഡൻ്റ് അല്ലെങ്കിൽ ഏർണിംഗ്സ് അല്ലെങ്കിൽ പ്രൊസീഡ്സ് കിട്ടാൻ അവർക്ക് എലിജിബിലിറ്റി ഉണ്ട് ദെൻ ടു റിസീവ് ഓഫറുണ്ട് ടേക്ക് ഓവർ ഓർ ബൈബാക്ക് ബൈബാക്കോ ടേക്ക് ഓവറൊക്കെ വരുന്ന സമയത്ത് ഓഫേഴ്സ് കമ്പനി പുറപ്പെടുവിക്കും ആ ഓഫേഴ്സ് ലഭിക്കാൻ റൈറ്റ് ഉണ്ട് ദെൻ ടു റിക്വസ്റ്റിറ്റ് എ ജി എം എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിക്കുന്നതിന് ക്ലിയർ ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ ക്ലിയർ ഒരു മീറ്റിംഗ് ഒരു അടുത്തൊരു വർഷം കഴിഞ്ഞിട്ട് മീറ്റിംഗ് വിളിക്കുന്നതിനേക്കാൾ എന്ത് ചെയ്യണം വളരെ പെട്ടെന്ന് കുറന്നതായിട്ട് വരും ക്ലിയർ ഇങ്ങനെയുള്ള മീറ്റിങ്ങിനെ നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയാം ക്ലിയർ അപ്പോൾ അത് വിളിപ്പിക്കുന്നതിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും ടു ഡിമാൻഡ് എ പോൾ ഓൺ എനി റെസൊല്യൂഷൻ ഇൻ ദ ജനറൽ മീറ്റിംഗ് അതുപോലെ ഒരു ജനറൽ മീറ്റിംഗ് നടക്കുമ്പോൾ എ ജി എം നടക്കുന്ന സമയത്ത് ക്ലിയർ അവിടെ പാസ് ചെയ്യപ്പെടുന്ന ഒരു തീരുമാനം വരുമ്പോൾ ക്ലിയർ സാധാരണ ശബ്ദവോട്ടോടു കൂടിയാണ് പാസ്സാക്കുക റൈസിംഗ് ഓഫ് ഹാൻഡ് വഴി ആയിരിക്കും പാസ്സാക്കുക പക്ഷേ അത് എണ്ണിത്തിട്ടപ്പെടുത്താനോ അല്ലെങ്കിൽ അതൊന്നും ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം ടു ആസ്ക് ഫോർ എ പോൾ ക്ലിയർ പോൾ വേണമെന്ന് പറയാം എന്നിട്ട് പോൾ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും ക്ലിയർ അതെ ടു അപ്ലൈ ടു ട്രിബ്യൂണൽ ടു ഇൻവെസ്റ്റിഗേറ്റ് ഇൻ ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി കമ്പനിയുടെ അഫയേഴ്സ് ശരിയായിട്ട് പോകുന്നില്ലെങ്കിൽ ട്രൈബ്യൂണലിൽ അപ്ലൈ ചെയ്തിട്ട് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കാം അതുപോലെ ടു അപ്ലൈ ടു ദ ട്രൈബ്യൂണൽ ഫോർ റിലീഫ് ഇൻ കേസ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് മിസ് മാനേജ്മെൻറ്റ് ക്ലിയർ കമ്പനിയുടെ ഭാഗത്ത് നിന്നും ഓപ്പറേഷൻ ആൻഡ് മിസ് മാനേജ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ക്ലിയർ അതിനെതിരെ ക്ലിയർ ട്രൈബ്യൂണലിനെ സമീപിക്കാനും അതുവഴി റിലീഫ് ഉണ്ടാക്കിയെടുക്കാനും ഷെയർ ഹോൾഡർക്ക് റൈറ്റ് ഉണ്ട് ഇതൊക്കെയാണ് റൈറ്റ് ഓഫ് എ ഷെയർ ഹോൾഡർ ദ ഡ്യൂട്ടീസ് ഓഫ് എ ഷെയർ ഹോൾഡർ ഷെയർ ഹോൾഡേഴ്സിന് ഡ്യൂട്ടി ഉണ്ട് ക്ലിയർ സോ വാട്ട് ആർ ദി ഇംപോർട്ടൻറ്റ് ഡ്യൂട്ടീസ് ടു ബി സ്പെസിഫിക് ഇൻ റൈസിങ് ഇഷ്യൂസ് ക്ലിയർ ഒരു ഇഷ്യൂ റൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക സ്പെസിഫിക് ആയിട്ട് ക്ലിയർ എന്താണോ കാര്യം പറയേണ്ടത് ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കുക അപ്പോൾ ടു ബി സ്പെസിഫിക് എന്ന് പറയും ക്ലിയർ ടു റിമെയിൻ ഇൻഫോംഡ് അല്ലേ ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ എന്നാലും എന്തു ചെയ്യാണെപ്പോഴും ടു ബി കെപ്റ്റ് ഇൻഫോംഡ് ക്ലിയർ റീസൻറ്റായിട്ടുള്ള ഡെവലപ്മെൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം കളക്ട് ചെയ്യുക ആവശ്യമുള്ള നോളേജ് ഉണ്ടാക്കുക അതിനനുസരിച്ച് ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക അപ്പം അങ്ങനെ വേണം ചെയ്യാം സോ ടു ബി റിമെയിൻ ഇൻഫോംഡ് ക്ലിയർ കമ്പനിയിൽ അയക്കുന്ന നോട്ടീസുകളോ അല്ലെങ്കിൽ റിപ്പോർട്ടുകളൊക്കെ വായിക്കുക ക്ലിയർ അങ്ങനെയൊക്കെ ചെയ്യും വേണം എന്തായിട്ട് ആക്ട് ചെയ്യണം ടു ബി വിജിലൻറ്റ് അല്ലെ ഷെയർ ഹോൾഡറിൻ്റെ ഡ്യൂട്ടിയാണ് വിജിലൻ്റ് ആയിട്ട് ഇരിക്കുക ക്ലിയർ കമ്പനിയുമായിട്ടുള്ള ഡീലിംഗ് ഡീലിങ്ങിലായാലും ശരി അല്ലെങ്കിൽ കമ്പനി മറ്റുള്ള ആളുകളുമായിട്ട് നടത്തുന്ന ഡീലിംഗ് ഡീലിങ്ങായാലും ശരി ക്ലിയർ അതുപോലെ പ്രൈസസിൻ്റെ കാര്യം കമ്പനിയുടെ ഷെയറിൻ്റെ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസസിൻ്റെ കാര്യമായാലും ശരി ഇവിടെയൊക്കെ എന്ത് ചെയ്യണം വിജിലൻ്റ് ആയിട്ട് ഇരിക്കുക ടു ബി വിജിലൻ്റ് ക്ലിയർ നൻ ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വോട്ട് ഇൻ ദി ജനറൽ മീറ്റിംഗ് ഓക്കെ പറ്റാവുന്ന കേസസിൽ എന്ത് ചെയ്യുക ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വോട്ട് ചെയ്യുക അത് പറ്റാത്ത എന്ത് ചെയ്യുക പ്രോക്സിയെ അപ്പോയിൻറ് ചെയ്തിട്ട് പ്രോക്സിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക ക്ലിയർ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് ഇപ്പോഴൊക്കെ ഇ വോട്ടിംഗ് ഫെസിലിറ്റി ഉണ്ട് ക്ലിയർ അപ്പോൾ ആ രീതിയിൽ ഇ വോട്ടിംഗ് ചെയ്യാൻ പറ്റും പോസ്റ്റൽ ബാലറ്റ് ചെയ്യാൻ പറ്റും ക്ലിയർ ഇങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുക ദെൻ ടു എക്സസസൈസ് ഹിസ് റൈറ്റ്സ് ഓൺ ഹിസോൺ ഓർ ആസ് എ ഗ്രൂപ്പ് അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടിയാണ് എന്ത് ടു റൈറ്റ് ഉണ്ടായാൽ മാത്രം പോരാ അല്ലെ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിരിക്കണം അത് ഉപയോഗിക്കുവാണ് അതുകൊണ്ട് ആളുകൾ എന്താ ചെയ്യണം ടു എക്സസൈസ് ഹിസ് റൈറ്റ് ഓഫ് ഹിസ് ഓൺ അവിടെ തന്നെ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള റൈറ്റും അതുപോലെ തന്നെ ആസ് എ ഗ്രൂപ്പ് ക്ലിയർ മാനേജ്മെന്റ് കൺട്രോൾ ഇല്ലാത്ത അല്ലെങ്കിൽ മൈനോറിറ്റി ആയിട്ട് വരുന്ന കുറച്ച് പേരുടെ ഇൻട്രസ്റ്റ് അപ്പൊ ആ രീതിയിലൊരു ഗ്രൂപ്പായിട്ടോ ഇൻഡിവിജ്വൽ ആയിട്ടോ എന്താ ചെയ്യുക റൈറ്റുകളൊക്കെ എക്സസൈസ് ചെയ്യാറ് ക്ലിയർ അപ്പോൾ അതാണ് വേറൊരു പ്രധാനപ്പെട്ട സെബി അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഓക്കെ സോ നെക്സ്റ്റ് വി വീക്കൻസ് ചെയ്യാപോ ഇൻവെസ്റ്റർ ആക്ടിവിസം എന്താണ് ഇൻവെസ്റ്റർ ആക്ടിവിസം എന്ന് So, it is the process of making constructive and progressive interventions in the management and decision making realms by a group of knowledgeable shareholders so so as to. പ്രൊട്ടക്ട് ദ ജനറൽ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ക്ലിയർ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം ആണ് മിക്കവാറും ആൾക്കാരും റീറ്റെയിൽ ആയിരിക്കും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും ചെറിയ ചെറിയ ഹോൾഡിംഗ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ പക്ഷേ ഇങ്ങനെ വലിയ ഹോൾഡിംഗ് ഉള്ള ഡയറക്ടേഴ്സോ മറ്റുള്ള ആൾക്കാരൊക്കെ ആൾക്കാർക്ക് ചെയ്യും ഡോമിനൻസോ ഉണ്ടാവും ക്ലിയർ അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഇൻവെസ്റ്റർ ആക്ടിവിസം എന്ന് പറയുന്നത് എന്താണ് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർവെൻഷൻ പ്രോഗ്രസീവ് ഇൻ്റർവെൻഷൻ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റും അഫയേഴ്സും കണ്ടക്റ്റിലൊക്കെ എന്ത് ചെയ്യുക കൺസ്ട്രക്റ്റീവായിട്ട് പ്രോഗ്രസീവായിട്ട് ക്ലിയർ റിയലിസ്റ്റിക്കായിട്ട് ഇടപെടുക ക്ലിയർ എങ്ങനെ ഇടപെടാൻ പറ്റും അവിടെ ഷെയർ ഹോൾഡിംഗ് വെച്ചുകൊണ്ട് ഇടപെടാം ക്ലിയർ ഒരു ഷെയർ ഹോൾഡർ എന്ന നിലയിൽ ഇടപെടാം അപ്പോൾ ആ രീതിയിൽ കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് കൂടി ചെന്നിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടോ അവരെന്ത് ചെയ്യുന്നു സോ ക്ലിയർ ട്രൈവ് ആൻഡ് സ്ട്രൈവ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻവെസ്റ്റേഴ്സ് അപ്പം അത്തരത്തിലൊരു കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്ന പേരാണ് ഇൻവെസ്റ്റർ ആക്ടിവിസം സോ എൻ ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റർ ട്രൈ ടു അപ് ഹോൾഡ് ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ ഷെയർ ഹോൾഡർ ഫോർ എ കോമൺ ബെറ്റർമെന്റ് അതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നു ദ വിൽ ആൾവേസ് അപ് ഹോൾഡ് ദ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഷെയർ ഹോൾഡർ ക്ലിയർ സോ ദൻ ദി അൻ ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്റർ ഈസ് എൻ ഇൻഡിവിജ്വൽ ഓർ എ ഗ്രൂപ്പ് ദാറ്റ് പർച്ചേസ് എസ് ലാർജ് നമ്പർ ഓഫ് ഷെയർസ് ആൻഡ് ഓർ

ഏർപ്പാടാക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ കമ്പനികളിൽ നിശ്ചിത ശതമാനം ഒക്കെ ഹോൾഡ് ചെയ്തിട്ട് നിന്നു മാനേജ്മെൻ്റിലേക്ക് കയറി കൊടുക്കുന്നു ബോർഡിലേക്ക് പ്രവേശിക്കുന്നു ക്ലിയർ അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ ആക്ടിവിസം ചെയ്യുന്നു സോ ദാറ്റ് ഈസ് വൈ ആൻഡ് ആക്ടിവിസ്റ്റ് ഇൻവെസ്റ്ററീസ് എൻ ഇൻഡിവിജ്വൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ദാറ്റ് പർച്ചേസസ് ലാർജ് നമ്പർ ഓഫ് ഷെയർസ് ക്ലിയർ ആൻഡ് ടു ഒപ്റ്റെയിൻ സീറ്റ്സ് ഇൻ എ കമ്പനീസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ക്ലിയർ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് എൻട്രി കിട്ടാൻ വേണ്ടി അവർ എന്ത് ചെയ്യുന്നു മാസമായിട്ട് ഷെയറുകൾ വാങ്ങിക്കുന്നു ക്ലിയർ അപ്പോൾ ഈ രീതിയിലുള്ള ആക്ടിവിറ്റീസും നമ്മൾ എന്ത് ചെയ്യണം ഇൻ ഇൻവെസ്റ്റർ ആക്ടിവിസമായിട്ട് നമുക്ക് പറയാം പറയാൻ ദൻ യൂസസ് ദർ സ്റ്റേക്ക് ഓഫ് ദ കമ്പനി ടു പുട്ട് പ്രഷർ ഓൺ ദി മാനേജ്മെൻറ്റ് ഫോർ ജനറൽ ഇൻട്രസ്റ്റ് ഓഫ് കോമൺ ഇൻവെസ്റ്റർ സാധാരണ ആളുകളുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു ഇങ്ങനെയുള്ള നമ്മൾ ഏജൻസികൾ ക്ലിയർ അവർ എന്ത് ചെയ്യുന്നു സോ ദിൽ യൂസ് ഓർ ദിൽ സ്ട്രൈ ക്ലിയർ യൂസ് ദർ സ്റ്റേക്ക് ഇൻ ദ കമ്പനി ടു പർച്ചേസ് ഇറ്റ്സ് ഓൺ മാനേജ്മെന്റ് ക്ലിയർ കമ്പനിയുടെ മാനേജ്മെന്റ് വാങ്ങിക്കുന്ന തരത്തിൽ ക്ലിയർ ആ രീതിയിലൊരു ഇൻവോൾവ്മെന്റ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ് കൊണ്ടുവരാ ജനറൽ ഇൻട്രസ്റ്റ് ഓൺ ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ക്ലിയർ ഇതിൽ എന്ത് ചെയ്യുന്നു കോമൺ ഇൻട്രസ്റ്റിനെക്കാളും ജനറൽ ഇൻട്രസ്റ്റിന് പ്രാധാന്യം നൽകി കൊണ്ട് കമ്പയിൻ്റ് ആക്ടിവിറ്റീസ് സ്ട്രീം ലൈൻ ചെയ്യാൻ സഹായിക്കുന്നു ക്ലിയർ ദെൻ സോ ആൻ ഏർലി സ്റ്റേജ് സ്റ്റേക്ക് മേ ബി ഇനഫ് ടു ലോഞ്ച് സക്സസ്ഫുൾ ക്യാമ്പയിൻ അതുപോലെ തന്നെ ഒരു കാര്യം എന്ത് ചെയ്യണം ക്ലിയർ ഷുഡ് ബി ഇനഫ് ടു ലോഞ്ച് സക്സസ്ഫുൾ സോറി സക്സസ്ഫുൾ ക്യാമ്പയിനിങ് ഓക്കെ അപ്പൊ ഇത്തരത്തിൽ അത്ര തന്നെ മതിയാവും അതിന് വേണ്ടിയിട്ട് നമുക്ക് വലിയ സക്സസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഓക്കെ അപ്പൊ ആ രീതിയിൽ ഇത് പ്രവർത്തിക്കുക എന്നുള്ളത് ഇൻവെസ്റ്റർ ആക്ടിവിസത്തിന്റെ ഒരു പ്രത്യേകതയാണ് ചുരുക്കത്തിൽ പറഞ്ഞത് എന്താ ഷെയർ മാർക്കറ്റിനെ കുറിച്ചും സെക്യൂരിറ്റി ട്രേഡിങ്ങിനെ കുറിച്ചും ഒക്കെ അറിയാവുന്ന കുറച്ച് പേര് അല്ലേ ഒന്നോ ഒന്നോ അതിലധികം ആളുകൾ അവരെന്ത് ചെയ്യുന്നു കമ്പനിയുടെ ഷെയർ അവരുടെ കൈവശം ഉള്ളതുകൊണ്ട് ആ അവരുടെ റൈറ്റ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ജനറൽ ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ കോമൺ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രവർത്തകന്മാരെ പോലെ പ്രവർത്തിക്കുന്നു അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇവിടെ ആക്ടിവിസ്റ്റുകൾ ക്ലിയർ ജസ്റ്റ് ലൈക്ക് ഇവിടെ എന്ത് ആക്ടിവിസമാണ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ആക്ടിവിസമാണ് വരുന്നത് അഡ്വാൻറ്റേജ് ഓഫ് ഇൻവെസ്റ്റർ ആക്ടിവിസം ക്ലിയർ താഴെ പറയുന്ന അഡ്വാൻറ്റേജ് ഒന്ന് അല്ല നമുക്ക് പറയേണ്ട കാര്യമുണ്ടോ അതിൻ്റെ ഉദ്ദേശം തന്നെ മാനേജ്മെൻറ്റിൽ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ ഉള്ളതാണ് ക്ലിയർ അവർ തെറ്റായിട്ട് തീരുമാനം എടുക്കുന്നത് വിമുഖ വിമുഖത കാണിക്കുന്ന കാണിപ്പിക്കുന്നതിന് വേണ്ടി ഇൻറ്റർവീൻ ചെയ്യുന്നു അപ്പോൾ അത് പ്രഷറായിട്ട് വരും മാനേജ്മെൻ്റിന് ക്ലിയർ അതുകൊണ്ട് എപ്പോഴും ചെയ്യും നല്ലത് ചെയ്യാൻ മാത്രം ശ്രമിക്കും അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ കാരണം ജനറേറ്റിംഗ് ന്യൂ ഐഡിയ അല്ലേ നിലവിലൊരു പത്ത് ഡയറക്ടേഴ്സ് ഉണ്ട് അവർക്ക് ചില ഐഡിയാസ് ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വരുന്ന സമയത്ത് ഇൻവെസ്റ്റർ ആക്ടിവിസ്റ്റ് ഉണ്ടാകുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ആക്ടിവിസ്റ്റുകൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും അല്ലേ ആ ഐഡിയ എന്ത് ചെയ്യാൻ പറ്റും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനും അതുവഴി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനും പറ്റും ദെൻ ഇൻക്രീസ് ഇൻ സ്റ്റോക്ക് പ്രൈസസ് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റർ ആക്ടിവിസം ഒക്കെ ഉള്ള കമ്പനികളിൽ സ്റ്റോക്കിൻ്റെ പ്രൈസസ് സാധാരണ കൂടി വരുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് ദെൻ സെയിം ചേഞ്ചസ് ഇൻ ദി മാനേജ്മെൻറ്റ് ക്ലിയർ സം ചേഞ്ചസ് ഇൻ ദി മാനേജ്മെൻറ്റ് കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ എന്ത് വരുന്നുണ്ട് ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ് ഓഫ് ഇൻവെസ്റ്റർ ആക്ടിവിസം ഡ്രോ ബാക്ക് ഉണ്ട് എന്തൊക്കെയാണ് ഡ്രോ ബാക്ക് റിഡക്ഷൻ ഇൻ്റെ ഷെയർ പ്രൈസ് ക്ലിയർ ഇൻവെസ്റ്റർ ആക്ടിവിസത്തിന് ഫലമായിട്ട് എന്ത് ചെയ്യും ഷെയറിൻ്റെ ഒക്കെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ക്ലിയർ ഇപ്പോൾ ഡയറക്ടേഴ്സിനെയൊക്കെ ഒരു ക്ലോസ് മോണിറ്ററിങ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു ബൈങ് സെല്ലിങ്ങൊക്കെ എന്തു ചെയ്യും നിർത്തി വയ്ക്കും ഇങ്ങനെ വോളിയൂം മറ്റുള്ളൊക്കെ കുറയുന്നത് ടോട്ടലി ഇക്വിറ്റി ഷെയറിൻ്റെ പ്രൈസും കുറയാൻ സാധ്യതയുണ്ട് ആക്ടിവിസം ഫോർ പ്രൊഫഷണൽ ഇൻട്രസ്റ്റ് ക്ലിയർ സോറി പേഴ്സണൽ ഇൻട്രസ്റ്റ് ആക്ടിവിസം ഇതിനു വേണ്ടിയല്ല പ്രൊഫഷണൽ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല പേരെന്താ പേഴ്സണൽ ഇൻട്രസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതൊരു ലിമിറ്റേഷൻ ആണ് ക്ലിയർ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആക്ടിവിസ്റ്റുകൾ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചാലും എന്ത് ചെയ്യുന്നു അവർ ആ പേഴ്സണൽ ഇൻട്രസ്റ്റ് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് അപ്പോൾ അതാണ് ഒരു ലിമിറ്റേഷൻ ദെൻ ആക്ടിവിസ്റ്റ് ആർ നോട്ട് അഡ്വൈസ് ഇനി ആക്ടിവിസ്റ്റുകളൊക്കെ വളരെയധികം നോളജ് ഉണ്ടബ ഉണ്ടെങ്കിൽ പോലും എല്ലാ സമയത്തും അവരെന്താവണമെന്നില്ല ആയിട്ട് മാറണമെന്നില്ല ക്ലിയർ സോ ദർ ആർ പോസിബിലിറ്റീസ് ദാറ്റ് ആക്ടിവിസ്റ്റ് മേ ബിക്കം ക്ലിയർ നോ നോട്ട് റൈറ്റ് ഓക്കെ പത്രത്തിൽ റൈറ്റ് അല്ലാതായിട്ട് മാറാനുള്ള സാധ്യത അപ്പോൾ ആക്ടിവിസ്റ്റ് ആർ നോട്ട് ഓൾവേസ് റൈറ്റ് എന്ന് നമുക്കൊരു അസംഷൻ എടുക്കാൻ വേണ്ടി ദൻ ആക്ടിവിസം ഓർ ആക്ടിവിസ്റ്റ് ആർ നോട്ട് കൺസിസ്റ്റൻ്റ് അതുപോലെ തന്നെ അവർ എന്ത് ചെയ്യുന്നില്ല കൺസിസ്റ്റൻറ്റ് അല്ല ഒരു കാര്യം അത് തുടങ്ങിയാൽ തന്നെ തുടങ്ങുന്നില്ല അപ്പോൾ അവരെന്ത് ചെയ്യുന്നു ദേ വിൽ ആൾവേസ് മൂവ് ഫോർവേഡ് ക്ലിയർ ഒരു സെക്യൂരിറ്റി കിട്ടുന്നില്ല ഈ മാർക്കറ്റ് മൊത്തമായിട്ടോ അല്ലെങ്കിൽ വേറെയുള്ള കമോഡിറ്റിയുടെ ഒരു ഇൻഡെക്സുകളോ അല്ലെങ്കിൽ ലോങ് ടേം ഇൻഡെക്സുകളോ അല്ലെങ്കിൽ സെബി അല്ലേ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ ക്ലിയർ ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ക്ലിയർ സോ ഇവിടെ എന്ത് വരുന്നു സോ ആക്ടിവിസ്റ്റ് ആർ നോട്ട് സോ നെക്സ്റ്റ് വൺ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ക്ലിയർ എന്താ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആയിട്ട് വരിക അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അവയർനെസ്സുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന പ്രധാനപ്പെട്ട നിയമങ്ങളൊന്നും ഒന്ന് കമ്പനീസ് ആക്ട് ആണ് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലായിരുന്നു ഉണ്ടായിരുന്ന ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നാണ് ക്ലിയർ ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് ദെൻ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആൻഡ് റെഗുലേഷൻ ആക്ട് ഓഫ് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് അല്ലേ ഓൾറെഡി പറഞ്ഞു സെക്യൂരിറ്റീസ് ട്രേഡിംഗ് അതിൻ്റെ ബയിങ് ആൻഡ് സെല്ലിങ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ അതിൻ്റെ റെക്കഗ്നേഷൻ ക്ലിയർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ എസ് സി ആർ ഐ ആക്ട് അനുസരിച്ചിട്ടാണ് ചെയ്തത് ക്ലിയർ അതിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് വെസ്റ്റഡ് ആയിട്ടുള്ള പവേഴ്സ് ഇപ്പോൾ ക്ലിയർ ആരിലേക്ക് വന്നിട്ടുണ്ട് സെബിയിലേക്ക് വന്നിട്ടുണ്ട് ദെൻ സെബി ആക്ട് ഓഫ് നയൻറ്റീൻ നയൻറ്റി ടു പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ഇത്രയും നോക്കിയത് സെബി ആക്റ്റിനെ കുറിച്ചാണ് ദെൻ ഡിപ്പോസിറ്ററി ആക്ട് ഓഫ് നയൻറ്റീൻ നയൻറ്റി സിക്സ് എന്താ ഡിപ്പോസിറ്ററി ഫിസിക്കൽ ഷെയേഴ്സിനെ ഇലക്ട്രോണിക് ഷെയേഴ്സാക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ ഡിമെറ്റീരിയലൈസേഷൻ ഡിമാറ്റ് എന്ന് പറയും ഇങ്ങനെ ചെയ്യപ്പെടുന്ന അല്ലേ ഇത്തരത്തില വരുന്ന ആൾക്കാരെയാണ് നമ്മളെന്ത് പറയുന്നത് ഇങ്ങനെ ഷെയേഴ്സിനെയൊക്കെ ഇലക്ട്രോണിക് ഫോമിൽ കീപ്പപ്പ് ചെയ്യുന്ന റിസർവോയറിനെയാണ് എന്താ പറയുക

investor awareness